ദൈവം വന്നിരിക്കുന്നു. അച്ഛാ, ഞാൻ നിരപരാധിയാണ്. അമ്പലത്തിലേതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആ അറുമുഖൻ എന്റെ പേരിൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയാണ്. ഇനി ഒന്നും പറയണ്ട. നീ എനിക്ക് അവസാനമായി ഒന്നേ പറയാനുള്ളൂ, എന്റെ സ്വയം കെടുത്താൻ നീ ഇങ്ങോട്ട് വരണ്ട. അച്ഛാ തുടരുന്നേ. എല്ലാരും കേൾക്കാനാ ഞാനീ പറയുന്നത്. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലും തൊടാൻ ഇവനെ അനുവദിക്കരുത്. എന്റെ ക്ഷണചക്രിയവൻ ചെയ്യണ്ട. ഇവൻ തൊട്ടാൽ ഒരിക്കലും മോക്ഷം കിട്ടാതെ എന്റെ ആത്മാവ് അറിയേണ്ടി വരും. അച്ഛൻ വേദന കൊണ്ട് പറഞ്ഞാവും, ഏട്ടൻ കാര്യമാക്കണ്ട. ഈ അഗ്നിയിൽ നിന്നാൽ ദഹിച്ചു പോവേ ഉള്ളൂ. ഞാൻ കാരണം നിങ്ങളും. അത് വേണ്ട. ഊണൂലിട്ട നമ്പൂതിരിക്ക് ഈ ദേശത്ത് ആരും ജോലി തരില്ലമ്മേ. ഊരും പേരും അറിയാത്തവരിടത്തേക്ക് ഞാൻ പോവും. പാത്രം മുറിയോ എച്ചിലെടുത്തോ ഞാൻ ജീവിക്കും. എന്നെ ഓർത്ത് ആരും സങ്കടപ്പെടണ്ട. എന്റെ അമ്മയെങ്കിലും വിശ്വസിക്കണം. ചെയ്യാത്ത കുറ്റത്തിനാണമ്മേ അവരെന്നെ ജയിലിലിട്ടത്. എനിക്കതിൽ ദുഃഖമില്ല. പക്ഷെ ഏട്ടൻ കള്ളനാണെന്നും പറഞ്ഞ് എന്റെ പെങ്ങന്മാരുടെ പെൺകുടം മുടങ്ങിയതിലെ എനിക്ക് സങ്കടമുണ്ട്. കരയരുത് താത്തരക്കുട്ടി. എവിടെ പോയാലും ഏട്ടൻ ഒരു ദിവസം തിരിച്ചു വരും. ദരിദ്രനായിട്ടാവില്ലത്, കയ്യിൽ കാശോടെ. അതുവരെ നിങ്ങളെ സൂക്ഷിക്കുക. നാളെ അശ്വതിയുടെ വിവാഹമാണല്ലേ? ജയിലിൽ വെച്ച് ഞാൻ അറിഞ്ഞു. യാത്ര പറയാനാ ഞാൻ വന്നത്. എന്നെ കുറ്റപ്പെടുത്തരുത് ദേവേട്ട. ആവുന്നത് ഞാൻ. എന്നോട് പൊറുക്കണം. എനിക്കെല്ലാം അറിയാം. എന്റെ അശ്വതിക്കുട്ടിക്ക് നല്ലത് വരട്ടെ. ദേവേട്ടൻ എവിടേക്കാ? എനിക്ക് തന്നെ അറിയില്ല. ഇത് ദേവേട്ടൻ വാങ്ങണം. അശ്വതി, എന്റെ ഓർമ്മയ്ക്ക് മറക്കാൻ ഇഷ്ടമില്ലെങ്കിൽ. അശ്വതി.